യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ എസ് ഐ പരീക്ഷകളുടെ ഏപ്രിൽ 29-ാം തീയതി നടക്കുന്ന പ്ലിംസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ഇപ്പോൾ അവൈലബിൾ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷ നടക്കുന്നത്. ഏപ്രിൽ 29, മെയ് 13, അതുപോലെ മെയ് 27, അങ്ങനെ മൂന്ന് തീയതികളിലാണ് പ്ലിംസ് നടക്കുന്നത്. ഏപ്രിൽ 29-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഹോൾ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അത് ഹോൾ ടിക്കറ്റ് വരാത്തവർക്ക് അടുത്ത ഘട്ടങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടം നിങ്ങൾ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കും, പരീക്ഷ നടക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി പഠിച്ചാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്ലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു പ്ലിംസ് പരീക്ഷയാണ്. ഒരു നിശ്ചിത കട്ട് ഓഫ് കിടക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ആദ്യം നടന്ന ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് ഏകദേശം 45-50 റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നത്. പക്ഷേ നോർമലൈസേഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേര് ഉദ്യോഗാർത്ഥികൾ 35-നും മുകളിൽ കിട്ടിയ കുറേ ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് കടന്നു. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് വന്ന ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷയുടെ റിസൾട്ട്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ അത് ഈ 35-ന് മുകളിലൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ കട്ട് ഓഫാണ് പി എസ് സി ഇട്ടത്. സോ 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇത്രയും ചോദ്യങ്ങൾ, നമുക്കറിയാവുന്ന മാത്രം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റ് ചോദ്യം അറ്റൻഡ് ചെയ്ത് ഒരു 40-50 മാർക്കൊക്കെ മേടിക്കുവാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്ലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. മെയിൻ പരീക്ഷ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് പിന്നെയുള്ള സമയങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മെയിൻ പരീക്ഷയും കിട്ടി ഈ വർഷം തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ചാൻസ് നിങ്ങൾ കളഞ്ഞു വിളിക്കരുത്. ഇനിയുള്ള സമയം, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഏപ്രിൽ 29 എന്ന് പറയുന്നത് ഇതാ പോയി എന്നുള്ള സമയം തന്നെയാണ്. പക്ഷേ ഈ സമയമാണെങ്കിലും അത്യാവശ്യം സ്മാർട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് സംശയമുള്ള ഇപ്പോഴും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ടെങ്കിൽ ഒരു ഐഡിയ എങ്ങനെ പഠിക്കണം എന്ന് ഐഡിയ ഇല്ലാത്തവരുണ്ട്, അവർക്കൊരു ചെറിയൊരു സജഷൻ ഞാൻ പറയാം. എൻ്റെതായ രീതിയിലൊരു സജഷനാണ്. ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് നമ്മുടെ സിലബസിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ നിരവധി സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും താഴെ പ്ലസ് കറണ്ട് അഫേഴ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട്, ഒരു ബേസിക് പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസം കുറച്ച് ഭാഗം, കുറച്ച് മണിക്കൂർ എന്ന രീതിയിൽ കണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ കേരള ഹിസ്റ്ററി ഒരു സിംഗിൾ വീഡിയോ ആയിട്ട്, കംപ്ലീറ്റ് കേരള ഹിസ്റ്ററി നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ 2022 മുഴുവൻ കറണ്ട് അഫേഴ്സും ഒരു സിംഗിൾ വീഡിയോ ആയിട്ട്, ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ എല്ലാ സബ്ജക്റ്റുകളും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ടിപ്പം ഒരു ടൈം സ്പാനിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ജി കെ കണ്ടന്റ് പഠിക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ ജി കെ കണ്ടന്റ് അത്യാവശ്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു പി എസ് സി പരീക്ഷയ്ക്ക് വേണമെന്ന് ബേസിക് ജി കെ ഏകദേശം കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇനിയിപ്പോൾ പുതിയ ബുക്കോ അല്ലെങ്കിൽ ഒരുപാട് PDF ആയി സമയം കളയുകയോ ഒന്നും വേണ്ട. യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ക്ലാസ്സുകളുണ്ട്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് വീഡിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് കണ്ടന്റ് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ, ആ വീഡിയോ കണ്ടങ്ങ് നിങ്ങളങ്ങ് പഠിച്ചു പോയാൽ മതി. ആ കൂട്ടത്തിൽ ഇനിയുള്ള ദിവസം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നീ ടോപ്പിക്കുകൾ ഡെയിലി കുറച്ച് കുറച്ചായിട്ടൊന്ന് പഠിച്ചും കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോൾ ഏകദേശം പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് കണ്ടന്റ് ലഭിക്കുന്നതാണ്. അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ മിനിമം മാർക്ക് മേടിച്ച് പോകണമെങ്കിൽ കട്ട് ഓഫ് അടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. അപ്പോൾ ഈ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് എല്ലാം പ്ലേലിസ്റ്റാക്കി, പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള യൂട്യൂബിലുള്ള കണ്ടന്റ് ഓർഡറാക്കി പ്ലേലിസ്റ്റാക്കി നമ്മൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് കോഴ്സ് മേടിക്കുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് കോഴ്സ്, 2022 കറണ്ട് അഫേഴ്സ് കൂടാതെ 2023 ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അഫേഴ്സ് എല്ലാം റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിട്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കുന്നവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് സബ്ജക്റ്റുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് പ്ലേലിസ്റ്റാക്കി ഓർഡറാക്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നിങ്ങളങ്ങ് കറക്റ്റായിട്ട് പഠിച്ചു പോകുക. കറണ്ട് അഫേഴ്സ് കോഴ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ യൂണിവേഴ്സിറ്റി കറണ്ട് അഫേഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. 500 രൂപ മാത്രമാണ് ഫീസ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. കുറച്ച് ദിവസമുള്ള പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക് യു.